എല്ലാവർക്കും നമസ്കാരം. കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ക്വിസ് മത്സരങ്ങൾക്ക് ഏറെ സഹായകരമായ ഒരു വീഡിയോ ആണിത്. എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒന്നാമത്തെ ചോദ്യം, കേരള സംസ്ഥാനം നിലവിൽ വന്നതെന്ന്? 1956 നവംബർ 1-നാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നത്. രണ്ടാമത്തെ ചോദ്യം, കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ എത്ര ജില്ലകളുണ്ടായിരുന്നു? കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. തൃശൂർ, തിരുവനന്തപുരം, കോട്ടയം, കൊല്ലം, മലബാർ എന്നിവയായിരുന്നു ആ 5 ജില്ലകൾ. മൂന്നാമത്തെ ചോദ്യം, ആദ്യ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാടായിരുന്നു ആദ്യ കേരള മുഖ്യമന്ത്രി. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ 2 കൃതികൾ നമ്മൾ ഓർത്തു വെക്കണം. 1.25 കോടി മലയാളികൾ, കേരളം മലയാളികളുടെ മാതൃഭൂമി, ഈ 2 കൃതികളും രചിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. നാലാമത്തെ ചോദ്യം, മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചതെന്ന്? 2013 മെയ് 23-നാണ് മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. ഇതുവരെ 6 ഭാഷയ്ക്കാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ളത്. നവംബർ 1 നാം കേരള പിറവി ദിനത്തോടൊപ്പം ശ്രേഷ്ഠ ഭാഷാ ദിനമായും ആചരിക്കുന്നു. അഞ്ചാമത്തെ ചോദ്യം, മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരൂർ തുഞ്ചൻ പറമ്പിലാണ് മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. 2012 നവംബർ 1-നാണ് മലയാള സർവകലാശാല നിലവിൽ വന്നത്. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പേരിലാണ് മലയാള സർവകലാശാല. ആറാമത്തെ ചോദ്യം, 1-ാം കേരള മന്ത്രിസഭയിൽ അംഗമായിരുന്നതും ഇന്ന് ജീവിച്ചിരിക്കുന്നതുമായ വ്യക്തി ആരാണ്? KR ഗൗരിയമ്മയാണ് 1-ാം കേരള മന്ത്രിസഭയിൽ അംഗമായിരുന്നതും ഇന്ന് ജീവിച്ചിരിക്കുന്നതുമായ ഒരേയൊരു വ്യക്തി. ഏഴാമത്തെ ചോദ്യം, 1-ാം കേരള മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരിയായിരുന്നു 1-ാം കേരള മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി. എട്ടാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വിസ്തീർണം. ഒമ്പതാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം? ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ 1.18% കേരളം. പത്താമത്തെ ചോദ്യം, കേരളത്തിൽ നിന്നുള്ള ക്ലാസിക്കൽ കലാരൂപങ്ങൾ ഏതൊക്കെയാണ്? കഥകളിയും മോഹിനിയാട്ടവുമാണ് കേരളത്തിൽ നിന്നുള്ള ക്ലാസിക്കൽ കലാരൂപങ്ങൾ. കഥകളിയുടെ ആദ്യകാല രൂപമാണ് രാമനാട്ടം. രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ്. 11-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? പാലക്കാട് ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ് ഏറ്റവും ചെറിയ ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാടും ചെറിയ ജില്ല ആലപ്പുഴയുമാണ്. 12-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത്? മലപ്പുറം ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല വയനാടാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറവും ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടുമാണ്. 13-ാമത്തെ ചോദ്യം, 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏത്? വയനാടാണ് 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല. ഏതൊക്കെയാണ് ആ സംസ്ഥാനങ്ങൾ? കർണാടക, തമിഴ്നാട്. 14-ാമത്തെ ചോദ്യം, കേരളത്തിൽ എത്ര നദികൾ ഉണ്ട്? കേരളത്തിൽ 44 നദികളാണുള്ളത്. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴയും ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാറുമാണ്. ഓർത്തു വെക്കുക. അതോടൊപ്പം കേരളത്തിലുള്ള കായലുകളുടെ എണ്ണം എത്രയാണെന്നറിയോ? 34 കായലുകളാണ് കേരളത്തിലുള്ളത്. ഏറ്റവും വലിയ കായൽ ഏതാ? വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. 15-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ നീളം. പ്രാചീനകാലത്ത്
ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് പെരിയാർ. 16-ാമത്തെ ചോദ്യം, നിള എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏത്? ഭാരതപ്പുഴയാണ് നിള എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദി. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? എം ടി വാസുദേവൻ നായരാണ് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. 17-ാമത്തെ ചോദ്യം, കേരളത്തിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം എത്ര? 20 കേരളത്തിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 9 കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം. നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളാണ് കേരളത്തിൽ ഉള്ളത്. നിയമസഭാ പ്രതിനിധികൾ 141 പേരാണുള്ളത്. ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉൾപ്പെടെ 141 നിയമസഭാ പ്രതിനിധികളാണ് കേരളത്തിലുള്ളത്. 18-ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏത്? കണ്ണൂരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല. ഏറ്റവും കുറവ് കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. കൂടുതൽ കടൽത്തീരം കണ്ണൂരും ഏറ്റവും കുറവ് കടൽത്തീരമുള്ളത് കൊല്ലം ജില്ലയിലുമാണ്. കണ്ണൂരുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ്, ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ജില്ലയാണ് കണ്ണൂർ. 19-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏത്? മുഴപ്പിലങ്ങാട് ബീച്ച്. കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ബീച്ചാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്. മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത, കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ചാണ്. കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ച്. 2016 BBC തിരഞ്ഞെടുത്ത ലോകത്തിലെ ഏറ്റവും മികച്ച 6 ഡ്രൈവ് ഇൻ ബീച്ചുകളിലൊന്നാണ് മുഴപ്പിലങ്ങാട് ബീച്ച്. 20-ാമത്തെ ചോദ്യം, സൈലൻറ്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏത്? പാലക്കാട് ജില്ലയാണ് സൈലൻറ്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലൻറ്റ് വാലി ദേശീയോദ്യാനമുള്ളത്. സിംഹവാലം കുരങ്ങുകളുടെ സംരക്ഷണത്തിന് പേരുകേട്ട കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി ദേശീയോദ്യാനം. സൈലൻറ്റ് വാലി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. കേരളത്തിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ പുഴയാണ് കുന്തിപ്പുഴ. 21-ാമത്തെ ചോദ്യം, കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ആര്? ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നമുക്ക് നൽകിയത് ശ്രീനാരായണ ഗുരുവാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. 22-ാമത്തെ ചോദ്യം, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ആനമുടിയാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം. ഇത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. 23-ാമത്തെ ചോദ്യം, കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? 3 നദികളാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്നത്. ഏതൊക്കെയാണ് ആ നദികൾ? കബനി, ഭവാനി, പാമ്പാർ. 24-ാമത്തെ ചോദ്യം, ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ മലയാളി ആര്? ജി ശങ്കരക്കുറുപ്പാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി. ജി ശങ്കരക്കുറുപ്പിന് ശേഷം ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് എസ് കെ പൊറ്റക്കാടിനാണ്. അതിനുശേഷം തകഴി ശിവശങ്കരപ്പിള്ള, എം ടി വാസുദേവൻ നായർ, ONV കുറുപ്പ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. അങ്ങനെ 6 മലയാളികൾക്കാണ് ഇതുവരെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 25-ാമത്തെ ചോദ്യം, റെയിൽപാതകളില്ലാത്ത കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? ഇടുക്കി, വയനാട് എന്നീ ജില്ലകളാണ് റെയിൽപാതകളില്ലാത്ത കേരളത്തിലെ ജില്ലകൾ. ഇത്രയും വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ വീഡിയോ കാണുകയും ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്തു വെക്കുകയും ചെയ്യുക. നന്ദി.